വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ രാജിവെച്ചു. സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. ഫോണിൻ പരിപാടിയിൽ പരാതിക്കാരിയോട് മോശമായി സംസാരിച്ച സംഭവം വിവാദമായതിനെ തുടർന്നാണ് രാജി. പരാമർശത്തെക്കുറിച്ച് ജോസഫൈൻ യോഗത്തിൽ വിശദീകരിച്ചു. നേതാക്കളും ജോസഫൈന്റെ നിലപാടിനെ വിമർശിച്ചതായാണ് സൂചന. ജോസഫൈനെ തടയാൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എ കെ ജി സെന്ററിന് മുന്നിലെത്തിയിരുന്നു. സംസ്ഥാനമൊട്ടാകെ വ്യാപകമായ വിമർശനമാണ് ജോസഫൈനെതിരെ ഉയർന്നത്. 2017 May 27 ജോസഫൈനെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിച്ചത്. 5 വർഷ കാലാവധി പൂർത്തിയാക്കാൻ അവർക്ക് ഇനിയും 1 വർഷത്തിൽ താഴെ ബാക്കിയുണ്ട്. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ജോസഫൈൻ. ഉയർന്ന ഘടകത്തിൽ അംഗമായ മുതിർന്ന വനിതാ നേതാവിനെ പുറത്താക്കാൻ നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വ്യാപകമായ വിമർശനം ഉയർന്നതിനാൽ അതല്ലാതെ മറ്റൊരു വഴിയുമില്ലാതാവുകയായിരുന്നു. ഒടുവിൽ അവർ പങ്കെടുത്ത ചാനൽ ചർച്ചയിലെ ശരീരഭാഷയും പ്രതികരണ രീതിയും എങ്കിൽ അനുഭവിക്കുക എന്ന് പരാതിക്കാരിയോട് നടത്തിയ പ്രതികരണവും ശക്തമായ അമർശമാണ് നേതൃത്വത്തിൽ ഉയർത്തിയത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും എന്നാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചുള്ള നിയമത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. സ്ത്രീധന പീഡന മരണങ്ങൾ സമൂഹ മനസാക്ഷിയെ പ്രക്ഷുബ്ധമാക്കിയ സമയത്താണ് ഒരു ഇരയുടെ ഫോണിലെ പരാതി കേട്ട് കമ്മീഷൻ അധ്യക്ഷ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് സമൂഹം നേരിട്ട് കാണുന്നത്. മാറണം മനോഭാവം സ്ത്രീകളോട് എന്ന പേരിൽ സി പി എമ്മിന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച വേളയിൽ ആരുടെ മനോഭാവമാണ് മാറേണ്ടത് എന്ന ചോദ്യവും പാർട്ടി നേരിടുന്നു. നേരത്തെ കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം പാർട്ടി തന്നെ എന്ന ജോസഫൈന്റെ പ്രതികരണവും ചില്ലറ പരുക്കല്ല സി പി എമ്മിന് വരുത്തിയത്. 87 വയസ്സുള്ള പരാതിക്കാരിയെ അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻപ് കഥാകൃത്ത് ടി പത്മനാഭനും ജോസഫൈനെതിരെ പ്രതികരിച്ചിരുന്നു. സി പി എമ്മിന്റെ സൈബർ സഖാക്കളും പാർട്ടി അനുഭാവികളായ എഴുത്തുകാരുമെല്ലാം അധ്യക്ഷയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. നേരത്തെ കമ്മീഷനുള്ളിൽ നിന്ന് തന്നെ ജോസഫൈനെതിരെ പ്രതിഷേധം ഉരുണ്ടുകൂടി. ജീവനക്കാരായ സ്ത്രീകളോട് മയമില്ലാതെ പെരുമാറുന്നുവെന്നായിരുന്നു ആക്ഷേപം.